ഒരു വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് പ്രേക്ഷകരിലേക്ക്. കണ്ടല സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വല്യേട്ടൻ്റെ കരുവന്നൂർ, ചെറിയേട്ടൻ്റെ കണ്ടല. കരുവന്നൂരിന് പിന്നാലെ തട്ടിപ്പ് പുറത്തു വന്ന കണ്ടല സഹകരണ ബാങ്കിലും കോടികളുടെ കൊള്ള നടന്നെന്ന് അന്വേഷണ റിപ്പോർട്ട്. CBI നേതാവും ബാങ്ക് പ്രസിഡന്റുമായ എൻ ഭാസുരാംഗന്റെ കുടുംബം തിരിച്ചടയ്ക്കാനുള്ളത് 3.5 കോടി രൂപയാണ്. ഭാസുരാംഗന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്രമക്കേടിൽ 101 കോടി രൂപ നഷ്ടം സംഭവിച്ചിരിക്കുന്നുവെന്നും അത് വീണ്ടെടുക്കുന്നു എന്നുമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഈ വാർത്ത ബ്രേക്ക് ചെയ്തത് TV പ്രസാദാണ്. ഭാസുരാംഗന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്രമക്കേടിൽ 101 കോടി രൂപ നഷ്ടം വന്നു എന്നും ചട്ടം 65 അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 1.5 വർഷം മുമ്പ് കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇതുവരെയും എത്ര തിരിച്ചെടുത്തു എന്ന കാര്യത്തിലും സംശയമാണ്. എന്തായാലും റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം തുടരുകയാണ്. അതിൽ കണ്ടല സഹകരണ ബാങ്കിന്റെ തട്ടിപ്പാണ് ഇന്ന് പ്രധാനമായും പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആദ്യം ഒരു റിപ്പോർട്ട് കണ്ടുവരാം. 101 കോടി രൂപയുടെ ക്രമക്കേടാണ് 1.5 വർഷം മുമ്പ് സഹകരണ വകുപ്പ് നടത്തിയ 65 അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഏറ്റവും ഒടുവിൽ നഷ്ടം തിട്ടപ്പെടുത്തുന്ന 68 അന്വേഷണത്തിലും CPI നേതാവും ബാങ്ക് പ്രസിഡന്റുമായ എൻ ഭാസുരാംഗൻ നടത്തിയ ധൂർത്തും അഴിമതിയും ക്രമക്കേടുകളുമാണ് ഒന്നൊന്നായി പുറത്തു വരുന്നത്. കരുവന്നൂരിന് പിന്നാലെ വന്ന ഏറ്റവും വലിയ സഹകരണ ബാങ്ക് കൊള്ളയായിരുന്നു തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്കിൻ്റേത്. സഹകരണ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ 101 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെങ്കിലും CPI നേതാവായ ബാങ്ക് പ്രസിഡന്റ് എൻ ഭാസുരാംഗന് ഒന്നും സംഭവിച്ചില്ല. നിക്ഷേപകർ പണം കിട്ടാതെ സമരം തുടങ്ങിയതോടെ ഭാസുരാംഗൻ തുടർച്ചയായ കാൽനൂറ്റാണ്ട് ഭരണത്തിന് ശേഷം രാജിവെച്ച് ഇറങ്ങിപ്പോയി. ഭാസുരാംഗൻ പ്രസിഡന്റായിരിക്കെ ബാങ്കിൽ നടത്തിയ അഴിമതിയും ക്രമക്കേടും ൂർത്തുമാണ് ഇപ്പോൾ നഷ്ടം തിട്ടപ്പെടുത്താനുള്ള സഹകരണ വകുപ്പിൻ്റെ 68 അന്വേഷണ റിപ്പോർട്ടിലുമുള്ളത്. റിപ്പോർട്ടിൽ വായ്പകളെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഭാസുരാംഗനും കുടുംബവും നടത്തിയ കൊള്ള പുറത്തു വന്നത്. കൃത്രിമ വായ്പകൾ വ്യാപകമായി എൻ ഭാസുരാംഗൻ കുടുംബത്തിൻ്റെ പേരിലെടുത്തു എന്നാണ് റിപ്പോർട്ട്. ഭാസുരാംഗൻ്റെ ഭാര്യയും മകനും മകളും മരുമകളും അടുത്ത ബന്ധുക്കളുമടക്കം 9 പേർക്കാണ് ഭാസുരാംഗൻ കൃത്രിമ വായ്പ നൽകിയത്. 1-ഓ 2-ഓ ലക്ഷമല്ല, കൃത്യമായി പറഞ്ഞാൽ 353,47,492 രൂപ. ഭാസുരാംഗൻ്റെ ഭാര്യ ജയകുമാരിയുടെ പേരിൽ 94 ലക്ഷം രൂപ വായ്പ. ആർഭാട ജീവിതം നയിക്കുന്ന മകൻ അഖിൽജിത്തിൻ്റെ പേരിൽ 95 ലക്ഷം. മരുമകൻ്റെ അമ്മയുടെ പേരിൽ 35 ലക്ഷം. മകളുടെ പേരിൽ 22 ലക്ഷം. മരുമകളുടെ പേരിൽ 30 ലക്ഷം. മറ്റൊരു മകളുടെ പേരിൽ 34 ലക്ഷം. മരുമകൻ്റെ പേരിൽ 26 ലക്ഷം. അതായത് എല്ലാം കൂടി 3.5 കോടിക്ക് മുകളിൽ. കണ്ടല ബാങ്ക് എങ്ങനെ തകർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭാസുരാംഗൻ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയ 3.5 കോടിയിലേറെ രൂപ. ആശുപത്രിയിൽ പോലും പണം കൊടുക്കാനില്ലാതെ ബുദ്ധിമുട്ടുന്ന നിക്ഷേപകർ നട്ടം തിരിയുമ്പോൾ ഭാസുരാംഗൻ അടങ്ങുന്ന സംഘം വിലസി നടക്കുകയാണ്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ്, ഞെട്ടിക്കുന്ന വാർത്തയാണ് കണ്ടലയിൽ നിന്ന് പുറത്തു വരുന്നത്. ഭാസുരാംഗൻ്റെ ക്രമക്കേടുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചില്ല. 3.5 കോടി രൂപ പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രി ചികിത്സയ്ക്ക് പോലും പണം നൽകാൻ സഹകരണ ബാങ്കിന് കഴിയാത്ത അവസ്ഥയുണ്ടാവുന്നു. ഈ ബാങ്കിനെ ആരാണ് കൊള്ളയടിച്ചത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഭാസുരാംഗൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അഴിമതി സംഘമാണ് എന്നുള്ളത് അക്കമിട്ട് നിലത്തുന്നതാണ് നമ്മുടെ റിപ്പോർട്ട്. അതിൽ ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി എടുത്ത പണം, ഭാര്യയുടെ പേരിൽ, മകൻ്റെ പേരിൽ, അങ്ങനെ ബന്ധുക്കളുടെ പേരുകളിലെല്ലാം എടുത്ത പണം ഭാസുരാംഗൻ ജീവിതം ഭാസുരമാക്കി. കണ്ടലയിൽ നിക്ഷേപിച്ച മനുഷ്യരുടെ ജീവിതം വഴിയാധാരവുമായി, അല്ലേ TV പ്രസാദ്? അതാണ് അരുണേ അതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് ഒരുപാട് പാവങ്ങളാണ് ഇപ്പോഴും ബാങ്കിലേക്ക് കടന്നു വരുന്നത്. അതായത് അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും 1-ഉം 2-ഉം ലക്ഷം രൂപയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയവരുൾപ്പെടെയുണ്ട് ഈ സംഘത്തിൽ. വലിയ നിക്ഷേപമുള്ളവരുമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവരും അവരുടെ ആ ജോലിയുടെ, അതായത് വിരമിച്ചതിന് ശേഷം കിട്ടിയ പണവും മറ്റും നിക്ഷേപിച്ചവരാണ് കൂടുതലും. അതായത് പാവങ്ങളാണ് ഇതിൽ ബുദ്ധിമുട്ടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ റിപ്പോർട്ടിലേക്ക് വന്നാൽ 1.5 വർഷം മുമ്പാണ് ആദ്യത്തെ അന്വേഷണം നടക്കുന്നത്. അരുണ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത് എൻ ഭാസുരാംഗൻ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട CPIയുടെ ഒരു നേതാവാണ്, നിലവിൽ മിൽമയുടെ അഡ്മിനിസ്ട്രേറ്ററുമാണ്.
മിൽമയുടെ അഡ്മിനിസ്ട്രേറ്ററുമായ ഈ ഭാസുരാംഗൻ കഴിഞ്ഞ 25 വർഷത്തിലേറെയായി ഈ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട്. 25 വർഷം എന്ന് പറഞ്ഞാൽ കാൽ നൂറ്റാണ്ട്, അതായത് ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ട് തന്നെ 2000 മുതൽ തന്നെ ഭാസുരാംഗൻ്റെ നേതൃത്വത്തിൽ തട്ടിപ്പ് തുടങ്ങി എന്നുള്ളതാണ് ആദ്യം സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണം, അതായത് 65 അന്വേഷണം. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. പക്ഷേ ഇതിൽ സംഭവിച്ചത് CPI നേതാവായതുകൊണ്ട് തന്നെ CPM നേതൃത്വം, സർക്കാർ, സഹകരണ വകുപ്പ് എല്ലാം കൂടി ചേർന്ന് ഭാസുരാംഗൻ ഒരു സംരക്ഷണ കവചം ഒരുക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് 65 അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ 101 കോടി രൂപയുടെ ആസ്തി മൂല്യശോഷണം, അതായത് ആകെ വേണ്ടുന്നതിൽ 101 കോടി രൂപയുടെ കുറവ്, അത് എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞ റിപ്പോർട്ട് ഉൾപ്പെടെ. സ്വന്തം വീട്ടുകാർക്ക് 3.53 കോടി രൂപയുടെ വായ്പ എഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. നേരത്തെ 65 അന്വേഷണം നടന്നു, പിന്നീട് നടപടി ഒന്നും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ഈ ഭരണസമിതിയെ പിരിച്ചുവിടാൻ പോലും സഹകരണ വകുപ്പ് തയ്യാറായില്ല എന്നുള്ളതാണ് CPI നേതാവായതുകൊണ്ട് തന്നെ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ, ഈ കഴിഞ്ഞ ഡിസംബറിൽ ഇലക്ഷനും നടത്താൻ അനുവദിച്ചു. വീണ്ടും ഭാസുരാംഗൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു. അപ്പോഴും ഭരണസമിതി പിരിച്ചുവിടാൻ ആ സഹകരണ വകുപ്പ് തയ്യാറായില്ല. എന്തായാലും നമുക്ക് അല്പസമയത്തിനകം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഭാസുരാംഗൻ്റെ നേതൃത്വത്തിൽ കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പിൻ്റെ കഥയാണ് TV പ്രസാദ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തുവിടുന്നത്. മകനു വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മരുമകനു വേണ്ടി, അങ്ങനെ ഇനി മകൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ഒക്കെ പണം ലോണായി കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട് ബാങ്ക് തകർന്നു പോകുന്ന അവസരത്തിൽ പോലും ഭാസുരാംഗനെതിരെ നടപടിയെടുക്കാതിരിക്കുക, ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതെ നടപടിയെടുക്കുക. ഇപ്പോഴും മിൽമയിൽ അഡ്മിനിസ്ട്രേറ്ററായി ഭാസുരാംഗൻ തുടരുന്നുണ്ട് എന്നാണ് TV പ്രസാദ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ നമ്മുടെ കണ്ണുകളിൽ പെടുകയും നേരത്തെ തന്നെ നടപടിയെടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്തത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി നമ്മൾ തേടേണ്ടത്. ഭാസുരാംഗന് ഈ കൊള്ള നടത്താനുള്ള ആത്മവിശ്വാസം ആരു കൊടുത്തു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട്, ഉത്തരം നമ്മൾ തേടേണ്ടതുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. TV പ്രസാദ് ആണ് ഈ വാർത്ത ഇന്ന് ബ്രേക്ക് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.